നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന, ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തകളിലേക്ക് സ്വാഗതം. പരസ്പര സഹകരണത്തിന്റെയും കരുതലിന്റെയും പ്രചോദനാത്മകമായ കഥയാണ് നല്ല വാർത്തയിൽ ആദ്യം. സംസ്ഥാനത്തെ മികച്ച കുട്ടിക്ഷീര കർഷകനുള്ള അവാർഡ് കരസ്ഥമാക്കിയ 15-കാരൻ മാത്യു ബെന്നിക്ക് അടുത്തിടെ ഒരു പ്രതിസന്ധിയുണ്ടായി. ഇടുക്കി വെള്ളിയാമറ്റം സ്വദേശിയായ ഈ കുഞ്ഞു കർഷകന് തന്റെ ഫാമിലെ 13 പശുക്കളെ വിഷബാധ മൂലം നഷ്ടപ്പെട്ടു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ബെന്നിയെയും കുടുംബത്തെയും സഹായിക്കാൻ നിരവധി പേരാണ് മുന്നോട്ട് വന്നത്. മാത്യു ബെന്നിയുടെ അമ്മ ഷൈനി നല്ല വാർത്തയോട്. 31-ാം തീയതി രാത്രി ഇതുപോലെ ഒരു ഏകദേശം 8 മണി 8:30 ആകാറായ സമയത്താണ് ഞങ്ങൾ ഇന്നും കൊടുക്കുന്നത് പോലെ കപ്പത്തിൽ ഉണങ്ങിയത് ഇട്ട് കൊടുത്തു. എല്ലാത്തിനും ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ മിക്സിച്ച് വേറിയ സമയം ആയതേ ഉള്ളൂ. എന്നിട്ടും എല്ലാം അതൊക്കെ തെന്നുന്ന പോലത്തെ സൗണ്ട് കേട്ടു. ഞങ്ങൾ ഞാനും എന്റെ രംഗത്തും കൂടെ ഓടി തൊടുത്തി ചെല്ലുമ്പോൾ കന്നാലി ഒന്നാകെ തെന്നി വീഴാൻ തുടങ്ങുന്നതാണ് കണ്ടത്. ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം എന്നെയും എന്റെ കുട്ടികളെയും ഫോണിൽ വിളിച്ച് നേരിട്ടും ആശ്വസിപ്പിക്കുകയും സഹായം എല്ലാം ചെയ്തെന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരോടും ഞങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്ത എല്ലാവർക്കും എന്റെ കുഞ്ഞുങ്ങളുടെയും നന്ദി, ഒരുപാട് നന്ദി. 2 വർഷങ്ങൾക്ക് മുൻപ് പിതാവ് മരിച്ചതിനെ തുടർന്നാണ് പശുക്കളുടെ സംരക്ഷണം മാത്യു ബെന്നി ഏറ്റെടുത്തത്. ശ്രമകരമായ ഈ ദൗത്യം സ്വന്തം കഠിനാധ്വാനത്തിലൂടെ വിജയത്തിലെത്തിച്ച മാത്യു ഏവർക്കും മാതൃകയായി. സംസ്ഥാന സർക്കാരിന്റെ ഒട്ടനവധി അംഗീകാരങ്ങളും ഈ കുട്ടി കർഷകനെ തേടി വന്നു. എന്നാൽ വിഷബാധ മൂലം തന്റെ 13 പശുക്കൾ ചത്തുവീഴുന്നത് കണ്ട് മാത്യു ബെന്നി ആകെ തകർന്നു. സംഭവം പുറം ലോകം അറിഞ്ഞതോടുകൂടി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാത്യു ബെന്നിയെയും കുടുംബത്തെയും സഹായിക്കാനായി നിരവധി പേരാണ് മുന്നോട്ട് വന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ബെന്നിക്ക് മന്ത്രി ചിഞ്ചു റാണി സഹായം വാഗ്ദാനം ചെയ്തു. വിവിധ സർക്കാർ വകുപ്പുകൾക്കു പുറമെ നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ, സിനിമാ താരങ്ങൾ, ബിസിനസ് ഗ്രൂപ്പുകൾ, സന്നദ്ധ സംഘടനകൾ, കൂട്ടായ്മകൾ എന്നിവ ബെന്നിക്ക് സഹായവുമായി മുന്നോട്ട് വന്നത് ആ കുടുംബത്തിന് നൽകിയ ആശ്വാസം ചെറുതൊന്നുമല്ല. മനുഷ്യത്വത്തിന്റെയും പരസ്പര സഹായത്തിന്റെയും മാതൃകകൾ നമുക്ക് മുന്നിൽ വീണ്ടും എത്തിക്കുന്നതായിരുന്നു ഈ സംഭവം. തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാകില്ല. എന്നാൽ വ്യത്യസ്ത ശാരീരിക മാനസികാവസ്ഥകൾ കാരണം ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ സ്കൂളിലെത്തിച്ച് വിദ്യാഭ്യാസം നടത്തുക എന്നുള്ളത് എല്ലാ മാതാപിതാക്കൾക്കും സാധ്യമായ കാര്യമല്ല. എന്നാൽ ഈ പ്രശ്നത്തിനും ഒരു പരിഹാരം കാണാൻ ഒരുങ്ങുകയാണ് NCERT. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന കുട്ടികൾക്കും വീട്ടിലെത്തി അധ്യാപകർ അവരുടെ വിദ്യാഭ്യാസത്തിനാവശ്യമായ പിന്തുണ നൽകുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ ഒരുങ്ങുകയാണ് NCERT. ഹോംസ്കൂളിംഗിലൂടെ വീട്ടിലെത്തി കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം ലഭ്യമാക്കി തുടർ വിദ്യാഭ്യാസത്തിന് അവരെ പ്രാപ്തരാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കാനും ഇതിലൂടെ ഉദ്ദേശിക്കുന്നു. വിവിധ കാരണങ്ങളാൽ സ്കൂൾ വിദ്യാഭ്യാസം തടസ്സപ്പെട്ട നിരവധി കുട്ടികൾക്ക് ഈ തീരുമാനം നടപ്പിലാകുന്നതോടെ ഏറെ പ്രയോജനപ്രദമാകുമെന്ന് ഉറപ്പാണ്. ഇരു കാലുകളും നഷ്ടപ്പെട്ട ശേഷം 13 വർഷത്തോളം നാടകവേദികളിൽ നിന്നും മാറി നിന്ന ചേർത്തല സ്വദേശിയായ KPSC മധു എന്ന നാടക കലാകാരൻ വീണ്ടും അരങ്ങത്തേക്ക്. ചെറിയ വേഷത്തിലല്ല, ഒരു മുഴുനീള കഥാപാത്രത്തിൽ. ഉരുൾപൊട്ടലിൽ ഇരുകാലുകളും നഷ്ടപ്പെട്ട കഥാപാത്രമായാണ് 1 മണിക്കൂർ 50 മിനിറ്റ് ദൈർഘ്യമുള്ള നാടകത്തിൽ മധു അഭിനയിക്കാൻ ഒരുങ്ങുന്നത്. ശ്രീ KPSC മധു നല്ല വാർത്തയോട്. കുറെ വർഷങ്ങളായിട്ട് നാടക പ്രവർത്തകനാണ്. നാടകം ജീവിതം, ജീവിതം നാടകം, അങ്ങനെ പോകുന്നു. ഞാൻ ഏതാണ്ട് 1987 നാടകം എന്ന് പറയുന്ന ഈ പടുകുടിയിലേക്ക് വീഴുന്നത്. ഞാൻ പറയാൻ കാരണം, ഈ നാടകം ഇറക്കവും സിനിമാ അഭിനയവും കയറ്റവും ധരിക്കുന്ന ഒരു കുറെ നാട്ടുകാരുടെ ഇടയിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ കുമാരന്റെ മകൻ സിനിമയിൽ കയറി വിട്ടോ? വേറെ പറയുന്നു, അറിഞ്ഞോ നമ്മുടെ മാധവന്റെ മകൻ വീണ്ടും നാടകത്തിലേക്ക് ഇറങ്ങി. അപ്പൊ ഞാനിത് പലരോട് പറയാനുള്ള ഒരു കാര്യമാണ്, അപ്പം നാടകം ഇറക്കവും സിനിമ കയറ്റവുമാണ്. ഞാൻ ആദ്യമായിട്ട് പ്രൊഫഷണൽ നാടകം അഭിനയിക്കുന്ന 1992 KPSCയുടെ മുടിയനായ പുത്രൻ എന്ന നാടകത്തിലെ പ്രധാന വേഷമാണ്.
ആ വേഷം വളരെ പ്രസിദ്ധമാണ്. അവിടെ തുടങ്ങി പിന്നെ കെ പി എസ് സിയിലെ ഏതാണ്ട് 12 നാടകങ്ങൾ, പിന്നെ സമിതികൾ മാറി എനിക്ക് കിട്ടിയ ഭാഗ്യമെല്ലാം വലിയ നാടകങ്ങൾ, ഏതാണ്ട് 10-16 സമിതികളിൽ ഏതാണ്ട് 3,700 വരികൾ അഭിനയിച്ചിട്ടുണ്ട്. 2013 ശേഷം ഞാൻ നാടക രംഗത്ത്, അതായത് സ്കൂൾ കോളേജ് തലങ്ങളിലെ യൂത്ത് ഫെസ്റ്റിവലിൽ വിദ്യാർത്ഥികളെ അഭ്യസിപ്പിക്കുക. 42 വയസ്സിലാണ് അസുഖത്തെ തുടർന്ന് മധുവിന്റെ വലതുകാൽ മുറിക്കേണ്ടി വന്നത്. തുടർന്ന് 2013 ഇടതുകാലും നഷ്ടപ്പെട്ടു. എങ്കിലും നാടകരചനയിലും നാടക പരിശീലനത്തിലും കൂടി മധു മേഖലയിൽ തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴിതാ സ്വന്തം കലയോടുള്ള തീവ്രമായ സ്നേഹവും ഇച്ഛാശക്തിയുമായി മധു വീണ്ടും അരങ്ങത്തേക്കെത്തുന്നു. ഇച്ഛാശക്തി ഒന്നിനും തടസ്സമല്ല എന്നുള്ളതിന് ഒരു മാതൃക കൂടിയാണ് മധുവിന്റെ ഈ തിരിച്ചുവരവ്. ശൂന്യാകാശത്ത് മനുഷ്യന്റെ ഭ്രൂണ വളർച്ച സാധ്യമാണോ? അതിനും സാധ്യതകൾ ഉണ്ടെന്നാണ് പുതിയ ഗവേഷണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ ഒരു എലിയുടെ ഭ്രൂണം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. ശൂന്യാകാശത്തിലെ ഉയർന്ന റേഡിയേഷനും കുറഞ്ഞ ഗുരുത്വാകർഷണ ബലവും ചേർന്ന പ്രതിഭാസമാണ് മൈക്രോഗ്രാവിറ്റി. പരീക്ഷണാടിസ്ഥാനത്തിൽ 4 ബഹിരാകാശത്ത് സൂക്ഷിച്ച എലിയുടെ ഭ്രൂണം മൈക്രോഗ്രാവിറ്റി മൂലം യാതൊരു കേടുപാടും കൂടാതെ വളർന്നു എന്നതാണ് ശാസ്ത്രജ്ഞർക്ക് പ്രതീക്ഷ നൽകിയത്. എങ്കിലും ഈ വിഷയത്തിൽ കൂടുതൽ പഠനങ്ങൾ നടത്താൻ തയ്യാറെടുക്കുകയാണ് ശാസ്ത്രജ്ഞർ. ആരോഗ്യ നിലവാരത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ പോഷൺ അഭിയാൻ 2.0 പദ്ധതി. വനിതകൾ, കൗമാരപ്രായക്കാർ, ശിശുക്കൾ എന്നിവരിൽ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. അംഗനവാടികളിലൂടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഒരു കുഞ്ഞു ജനിച്ച് ആദ്യത്തെ 1,000 പ്രാധാന്യം, പോഷകാഹാരം, വിളർച്ച തടയൽ, വയറിളക്ക നിയന്ത്രണം, ശുചിത്വവും ശുചിത്വശീലങ്ങളും എന്നീ പോഷണത്തിന് ശ്രദ്ധിക്കേണ്ട 5 പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സംസ്ഥാനത്തെ 2,588 ICDS ആഴ്ചയിൽ 2 ന്യൂട്രീഷൻ ക്ലിനിക്, 17,685 അംഗനവാടികളിൽ പോഷണ കലവറ എന്ന പേരിൽ ന്യൂട്രി ഗാർഡൻ എന്നിവയും ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കി വരുന്നു. രാജ്യത്തെ ഓരോ പൗരനും ആരോഗ്യമുള്ളവരായി തീരുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ഈ പദ്ധതികൾ സമൂഹത്തിന്റെ എല്ലാ തട്ടിലുമുള്ള ജനവിഭാഗത്തിന് ഏറെ പ്രയോജനപ്രദമാണ്. രണ്ട് വ്യത്യസ്ത ദിവസങ്ങളിൽ, വ്യത്യസ്ത മാസങ്ങളിൽ, വ്യത്യസ്ത വർഷങ്ങളിൽ പിറന്ന ഇരട്ട കുട്ടികളുടെ വിശേഷമാണ് ഇനി നല്ല വാർത്തയിൽ. ന്യൂജേഴ്സിയിലെ ബില്ലി ഹംഫ്രി ഈവ് ദമ്പതികൾക്ക് അടുത്തിടെ ഇരട്ട ആൺകുട്ടികൾ ജനിച്ചു. എന്നാൽ ഇതിൽ ഒരാൾ ജനിച്ചത് 2023 മറ്റേയാൾ ജനിച്ചത് 2024. ഇരട്ട കുട്ടികളാണെങ്കിലും രണ്ട് വ്യത്യസ്ത ദിവസം പിറന്നാൾ ആഘോഷിക്കേണ്ടി വരും എന്ന് മാത്രമല്ല, ജനനവർഷം ആരെങ്കിലും ചോദിച്ചാൽ രണ്ട് വ്യത്യസ്ത വർഷം പറയേണ്ടതായി വരും ഈ കുട്ടികൾക്ക്. ആദ്യത്തെ കുഞ്ഞ് 2023 രാത്രി 11:48 രണ്ടാമത്തെ കുഞ്ഞ് 2024 പുലർച്ചെ 12:28 ജനിച്ചത്. സമയത്തിൽ 40 വ്യത്യാസമേ ഉള്ളൂവെങ്കിലും രണ്ട് വ്യത്യസ്ത വർഷങ്ങളിലുള്ള കുട്ടികളുടെ ജനനം കൗതുകമുണർത്തുന്ന വാർത്ത തന്നെയാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം nallavarthafeedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിൽ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായത്തിനായി ഞങ്ങൾ കാത്തിരിക്കും. നല്ല വാർത്തകൾ അവതരിപ്പിച്ചത് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം, ഏകോപനം മയൂഷ AM, തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ നേരുന്നു.